ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മിനിസ്റ്റർ, വലിയൊരു അപകട വാർത്തയാണെന്ന് രാത്രി 8:30 കരിപ്പൂരിൽ നിന്ന് വരുന്നത്. പരിക്കേറ്റ് നിരവധി പേർ ആശുപത്രിയിൽ ഇപ്പോഴുണ്ട്. മിനിസ്റ്റർക്ക് എന്താണ് ഈ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്? വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമായി പോയി എന്നുള്ളതാണ്. ഈ വിമാനം അപകടത്തിൽ പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ DMO മാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ടീം അങ്ങോട്ട് പുറപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ആവശ്യത്തിന് ആംബുലൻസും, ആദ്യത്തെ സെറ്റിൽ 24 ആംബുലൻസുകൾ അങ്ങോട്ട് പുറപ്പെട്ടിരുന്നു. നമ്മുടെ 108 ആംബുലൻസുകളുടെ സേവനം പൂർണ്ണമായിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ സ്വകാര്യ ആംബുലൻസുകളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മെഡിക്കൽ ടീം പൂർണ്ണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ പൂർണ്ണമായും റെഡിയാവാൻ പറഞ്ഞിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി വിഭാഗത്തിൽ പൂർണ്ണ സജ്ജമായിട്ട് അവിടുത്തെ സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പാളിന്റെയും നേതൃത്വത്തിൽ മെഡിക്കൽ ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ജനറൽ ഹോസ്പിറ്റൽ, ബീച്ച് ഹോസ്പിറ്റൽ, അതെല്ലാം തന്നെ നമ്മുടെ ബീച്ച് ഹോസ്പിറ്റൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ കോഴിക്കോടുള്ള പ്രൈവറ്റ് ആശുപത്രികളും, ബേബി മെമ്മോറിയൽ, അതുപോലെ മിംസ് ഹോസ്പിറ്റൽ, ഇക്ര, എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്. കൊണ്ടോട്ടി ആശുപത്രിയും റെഡി ആയിട്ടുണ്ട്. അവിടുത്തെ ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ആദ്യം കേട്ടപ്പോ പൈലറ്റ് മരിച്ചു, ബാക്കി അധികം മരണം ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളതായിരുന്നു ഫസ്റ്റ് കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോ 11 പേർ മരണപ്പെട്ടതായിട്ട് അറിയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ അവിടെ ഒരു അമ്മയും കുഞ്ഞും മരണപ്പെട്ടതായിട്ട് പിന്നെ അവർ പറഞ്ഞിരുന്നു. അതിപ്പോ ഔദ്യോഗികമായി തന്നെ ഒരു മരണ വാർത്ത വന്നു എന്നാണ് കരുതുന്നത്. ബേബി ഒമ്മുറയിലും അങ്ങനെ തന്നെ ഒരു അമ്മയും കുഞ്ഞും മരിച്ചതായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. വളരെ ദാരുണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിങ്ങനെ ഒരു നല്ല ഇടിയായിരിക്കണം. ഈ ഇറങ്ങുമ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് സ്മൂത്ത് ലാൻഡിങ്ങിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ താഴേക്ക് തെന്നി വീണതിന്റെ ഇടിയിൽ നല്ല പരുക്ക് ജനങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവണം, പാസഞ്ചേഴ്സിന് പറ്റിയിട്ടുണ്ടാവണം. അതാണ് മരണസംഖ്യ ഇനിയും കൂടാതിരിക്കട്ടെ എന്നാണ് ആശിക്കുന്നത്. തീർച്ചയായും മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയത് വിവരം, അവിടെ 2 പുരുഷന്മാരും 2 സ്ത്രീകളും ഒരു കുഞ്ഞും മരിച്ചിരിക്കുന്നു. അതായത് 5 മരണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത. മിനിസ്റ്ററുടെ കയ്യിൽ എനിക്കറിയില്ല വ്യക്തമായ കണക്കുണ്ട്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഏതൊക്കെ ആശുപത്രിയിൽ എത്ര പേരെ പ്രവേശിപ്പിച്ചു എന്നുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള പൂർണ്ണമായ കണക്ക് കിട്ടിയിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവരെല്ലാം ഇതിൽ മുഴുകിയിരിക്കുമ്പോൾ അതിന്റെ കണക്കെല്ലാം പൂർണ്ണമായിട്ട് ഇപ്പൊ അവർക്കും വന്ന് വന്ന ആളുകളെ അഡ്മിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലിലും അതിന്റെ പൂർണ്ണമായ കണക്ക് നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴേ കിട്ടുകയുള്ളൂ. ഏകദേശം വന്നവരെ കുറിച്ചാണ് അവരെല്ലാം പറയുന്നത്. അതെ അതെ, ആംബുലൻസുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്റ്ററെ, പലരുടെയും നില ഗുരുതരമാണ് എന്ന് പറയുന്നു, തലയ്ക്കൊക്കെ പരിക്കേറ്റ്. അപ്പൊ ഞാൻ അടിയന്തര ശസ്ത്രക്രിയൊക്കെ വേണ്ടി വരികയാണെങ്കിൽ ഈ ആശുപത്രികളിലൊക്കെ ഇത്രയധികം പേർക്ക് പരിക്കുള്ളൂ ചോദിക്കുകയാണ്, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്? തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അങ്ങനെ വേണ്ടവരുന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാതെ എല്ലാ ഹോസ്പിറ്റലുകളും ഒരുങ്ങിയിരിക്കുക. അവര് DMO മാരും കലക്ടറും എല്ലാം തന്നെ സ്വകാര്യ ഹോസ്പിറ്റലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു, അവരൊക്കെ റെഡിയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ വിവിധ ഹോസ്പിറ്റലുകളിലാവുമ്പോൾ അവിടെ എല്ലാം നല്ല സൗകര്യമുള്ള സംവിധാനങ്ങളുണ്ട്. ICU സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ട്. കോഴിക്കോടും അത്തരത്തിലുള്ള കിട്ടാവുന്ന തിയേറ്ററുകളൊക്കെ സജ്ജമാക്കാവുന്നവരൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നുന്നില്ല. അത്തരം ആവശ്യങ്ങൾ വന്നാൽ അതിനെല്ലാം എല്ലാവരും, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അത് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു കോവിഡൊക്കെ ഒരു വശത്ത് വലിയൊരു ആശങ്കയും ദുരന്തവുമായൊക്കെ നിൽക്കുന്നു. മറ്റു മഴക്കാലം വന്നതോടെ ചില പകർച്ചവ്യാധികളൊക്കെ അപ്പോൾ ഈ ആശുപത്രികളിലൊക്കെ അത്രയധികം രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൂടിയാണ് മിനിസ്റ്ററോട് അങ്ങനെ ഒരു സംശയം ചോദിക്കാൻ. അതായത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു ഭാഗം പൂർണ്ണമായും കോവിഡിന് മാറ്റിവെച്ചിരുന്നു. അത് അങ്ങനെ തന്നെയാണുള്ളത്, അത് സെപ്പറേറ്റഡ് ആണ്. അതേസമയത്ത് നമ്മൾ കോവിഡേതര ട്രീറ്റ്മെന്റും അവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കാഷ്വാലിറ്റി അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. കോവിഡിന്റെ മേഖല ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് കോവിഡിനായിട്ട് സ്പെഷ്യലായിട്ട് വെച്ചതാണ്. അതല്ലാത്ത ഇപ്പൊ ഈ രണ്ട് കാര്യത്തിനും ഉപയോഗിക്കേണ്ടത് കൊണ്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും അവിടെ ബാക്കിയുള്ളത് തന്നെ നമ്മളിപ്പം കുറച്ച് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അവിടെ കൂടുതൽ കാഷ്വാലിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. പിന്നെ സ്വകാര്യ ഹോസ്പിറ്റലിൽ അത്രത്തോളം കോവിഡ് പേഷ്യൻസ് വന്നു തുടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ സ്വകാര്യ ഹോസ്പിറ്റലുകളുടെ കാഷ്വാലിറ്റി സംവിധാനം പൂർണ്ണമായിട്ടും ഇതിന് ഉപയോഗിക്കാൻ കഴിയും എന്ന് നമ്മൾ കരുതുന്നു. അതായത് മിനിസ്റ്റർ, ഇതുവരെയുള്ള വിലയിരുത്തലിലും മിനിസ്റ്റർക്ക് ബോധ്യപ്പെട്ട കാര്യത്തിൽ ഒരു പരമാവധി ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഒരു അല്പമെങ്കിലും സാധ്യതയുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ അത് ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു വലിയ പ്രയത്നമാണ് മെഡിക്കൽ ടീം നടത്തുന്നത്. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലും ഉണ്ട്, സ്വകാര്യ ഹോസ്പിറ്റലും അങ്ങനെ തന്നെയാണ്, അവരും അത് നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരു വലിയ പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ട് ജീവൻ രക്ഷിക്കാൻ. അധികം ആളുകൾ മരിച്ചു പോകാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇതൊരു വലിയ പ്രയത്നമാണ്. എന്തായാലും അത്രയും സീരിയസ് ആണ്. ഇടിയുടെ ആഘാതത്തിൽ പരിക്കുകൾ ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. കാണാൻ അധികം പരിക്കില്ലെങ്കിലും അപ്പോൾ പലർക്കും ഈ ഇടിയുടെ ഭാഗമായിട്ട്
നല്ല ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല മിനിസ്റ്റർ, ഇതിൽ ഗർഭിണികളുണ്ട്, 10 കുഞ്ഞുങ്ങളുണ്ട്. അതെ അതെ, അതൊക്കെയാണ് ഇതിന്റെ ഒരു ഒരു ഗ്രാവിറ്റി, ഇതിന്റെ ഒരു സങ്കടം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എന്തായാലും എന്താ ചെയ്യാൻ, നമുക്ക് കഴിവിന്റെ പരമാവധി ഈ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ചില കുട്ടികളൊക്കെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് സ്വാഭാവികമായിട്ട് ഇത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാകും. അവരെല്ലാം രക്ഷിതാക്കളുടെ അടുത്ത് എത്തിക്കണം. ആ പ്രവർത്തനമൊക്കെ എല്ലാവരും ഉണ്ട്, കലക്ടർമാരും എല്ലാവരും നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് അവിടെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം, കഴിയാവുന്നത്ര ജീവൻ നമുക്ക്. ഞാൻ മിനിസ്റ്റർ ഒരു പുതിയ വിവരം വരുന്നതും കൂടെ ഷെയർ ചെയ്യാണ്. 45 കുട്ടികൾ ഉണ്ടായിരുന്നു അത്ര വിമാനത്തിൽ, അങ്ങനെയുള്ള ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. ആ വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. ആദ്യം 10 കുട്ടികൾ എന്നാണ് പറഞ്ഞത്. അതെ അതെ, 10 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ 45 എന്നൊരു വിവരം വരുന്നത്. അതുപോലെ മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ നാട്ടുകാരനാണ് ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. ആ കുഞ്ഞ് എന്ത് സംഭവിച്ചു എന്നറിയാതെ അയാളുടെ മടിയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുകയും ചെയ്തു. അതെ, അങ്ങനെയുണ്ട്. പിന്നെ ഈ അപകടം ഉണ്ടാകുമ്പോ എല്ലാവരും കൂടി, ചിലപ്പോ ആംബുലൻസും കൂടി നോക്കാണ്ട് സ്വകാര്യ വാഹനത്തിലൊക്കെ, കിട്ടിയ വാഹനത്തിലൊക്കെ ആളുകള് പിന്നെ ആളുകളെ കൊണ്ടുപോകുന്നൊക്കെ കണ്ടു. നമുക്കതൊന്നും ഒന്നും പറയാൻ കഴിയില്ല. കാരണം എല്ലാവരും ഏറ്റവും എളുപ്പം ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോ കിട്ടിയ വാഹനത്തിൽ അവരെത്തിക്കുന്നുണ്ട്. ആംബുലൻസ് സഫീഷ്യന്റ് ആയിട്ട് അവിടെ ഉണ്ട്, ധാരാളം ആംബുലൻസുകൾ അവിടെ ഉണ്ട്, അതെല്ലാം ഓടുന്നുണ്ട്. ആംബുലൻസ് ഇങ്ങനെ ആളുകളെയും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോ എല്ലാം കൂടി ആദ്യത്തെ ഒരു ബഹളത്തിനിടയിൽ ചിലപ്പോ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പറൊക്കെ ആയി തെറിച്ചു പോയിട്ടും ഉണ്ടാവും. പല ഇടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ടാവും. എന്തായാലും കുഞ്ഞുങ്ങൾക്കൊന്നും വരാതിരിക്കട്ടെ കൂടുതൽ എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. കഴിയാവുന്നത്ര ആളുകളെ രക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി ശ്രമിക്കാം. ശരി മിനിസ്റ്റർ, അങ്ങനെ തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് ഈ അവസരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചത്. മിനിസ്റ്റർ.